നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇസ്രായേൽ പുറത്തുവിടുന്നതൊക്കെ തന്നെ ഹിസ്ബുള്ള നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട, അവരുടെ വധവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. എന്നാൽ ഇന്ന് ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത് മറ്റൊരു വലിയ വാർത്തയാണ്. നിലവിൽ ഹമാസിൻ്റെ തലവനായ യാഹ്യ സിൻവറിൻ്റെ വലം കൈയായ കൊടും ഭീകരൻ 3 മാസം മുമ്പ് തന്നെ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്ക ഏറ്റവും ഭീകരനായി പ്രഖ്യാപിച്ച ഒരു കൊടും ഭീകരനെയാണ് 3 മാസം മുമ്പാണ് തങ്ങൾ വധിച്ചത് എന്ന വാർത്ത ഇന്ന് ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വൈകി ഈ വാർത്ത പുറത്തുവിട്ടത് എന്നുള്ള കാര്യം ഇസ്രായേൽ സൈന്യം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. റൗഹി മുഷ്തഹ എന്ന ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെയാണ് 3 മാസം മുമ്പ് വധിച്ചതായി ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നത്. ഇയാൾ യാഹ്യ സിൻവറിൻ്റെ വലങ്കൈയാണ് എന്ന് മാത്രവുമല്ല, വളരെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളെല്ലാം തന്നെ ഹമാസ് ഏൽപ്പിക്കുന്ന നേതാക്കൾ ഒരാൾ കൂടിയാണ്. ഗസയിൽ നിന്നുള്ള ഹമാസ് പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും മുതിർന്ന അംഗം കൂടിയാണ് മുഷ്തഹ. ഇയാൾക്കൊപ്പം 2 മുതിർന്ന ഹമാസ് നേതാക്കളും അന്ന് കൊല്ലപ്പെട്ടു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സമയ സിറാജ്, സമയ ഔധേ എന്നിങ്ങനെ 2 പ്രമുഖർ കൂടി അന്ന് ഇയാൾക്കൊപ്പം കൊല്ലപ്പെട്ടിട്ടുണ്ട്. 3 മാസം മുമ്പ് ഗസയിലെ ഭൂഗർഭ തുരങ്കത്തിന് അകത്തുള്ള ഇയാളുടെ അതീവ സുരക്ഷിതമായ സങ്കേതം ബോംബിട്ട് തകർത്താണ് ഇസ്രായേൽ വ്യോമസേന ഇയാളെയും കൂട്ടാളികളെയും വധിച്ചത് എന്നാണ് ഇന്ന് പുറത്തു വരുന്ന വിവരം. ഇയാൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ശരിക്കും ഹമാസ് ഗാസ ഭരിക്കുന്ന സമയത്ത് ഇയാൾക്ക് പ്രധാനമന്ത്രിയുടെ റോളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വേണമെങ്കിൽ നിഴൽ പ്രധാനമന്ത്രി എന്നോ മറ്റോ പറയാം. അത്തരത്തിൽ ഒരു ഭരണാധികാരിയെപ്പോലെ പെരുമാറിയിരുന്ന ആളാണ് 3 മാസം മുമ്പ് കൊല്ലപ്പെട്ടതായി ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നത്. ഹമാസ് ആകട്ടെ ഇത് സംബന്ധിച്ച് വാർത്തകൾ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹിസ്ബുള്ളയുടെ നേതാക്കളെ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണങ്ങൾ ഒരുവിധം അവിടെ തീർന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട പലരും ഇതിനോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ ആണ് 3 മാസം മുമ്പ് തങ്ങൾ ഹമാസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കൂടി കൊന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഇയാളും കൂട്ടാളികളും കൊല്ലപ്പെട്ട ഭൂഗർഭ തുരങ്കം ഹമാസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺട്രോൾ സെൻ്ററായി പ്രവർത്തിച്ചിരുന്ന ഇടമാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ടാണ് ഇവർ തീവ്രവാദി ആക്രമണങ്ങളും മറ്റ് കൂട്ടക്കൊലകളും എല്ലാം തന്നെ ആസൂത്രണം ചെയ്യുമായിരുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 7 ഒക്ടോബർ കൂട്ടക്കൊലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മുഷ്തഹയ്ക്കൊപ്പം കൊല്ലപ്പെട്ടവരും ചെറിയ ആളുകളല്ല. ഇവരുടെ സംഘടനയിൽ സമയ അൽ സിറാജ് ഹമാസിൻ്റെ സെക്യൂരിറ്റി ചുമതല വഹിച്ചിരുന്ന ആളാണ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ്. സമയ ഔധേ ആണെങ്കിൽ ഹമാസിൻ്റെ വളരെ പ്രധാനപ്പെട്ട തലവന്മാരൊരാളായി തന്നെ അറിയപ്പെട്ടിരുന്ന വ്യക്തി കൂടിയാണ്. ഇയാൾക്ക് പ്രധാനമായും സുരക്ഷയുടെ ചുമതലയാണ് നൽകിയിരുന്നത്. ഇവരെല്ലാവരും അവിടെ ഒത്തുകൂടിയിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ അങ്ങോട്ട് അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഹമാസിനെ സംബന്ധിച്ച് ഹിസ്ബുള്ളയെ പോലെ തന്നെയാണ് ആദ്യമേ തന്നെ അവരുടെ കാര്യത്തിൽ ഇസ്രായേൽ ഒരു തീരുമാനമെടുത്തിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇസ്രായേൽ കൊന്നു തള്ളിയിരുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലവനായിരുന്ന ഇസ്മായിൽ ഹനിയെ തന്നെ അവർക്ക് എല്ലാ അഭയവും നൽകിയിരുന്ന ഇറാനിലെ അതിൻ്റെ തലസ്ഥാനം ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഇയാളുടെ വധത്തിന് പിന്നിൽ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ആണ് എന്നുള്ള കാര്യത്തിലൊന്നും ഇനി യാതൊരു സംശയവുമില്ല. ഇതുകൂടാതെ നിലവിലെ തലവനായ യാഹ്യ സിൻവറിനാകട്ടെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അയാൾ എവിടെയോ ഒളിവിൽ കഴിയുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവരുടെ തലവൻ ഹസൻ നസ്റുള്ളയെയും പ്രധാനപ്പെട്ട മുഴുവൻ കമാൻഡർമാരെയും ഇസ്രായേൽ കൊന്നൊടുക്കി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിൽ 3 മാസം മുമ്പ് നടന്ന ഒരു സുപ്രധാന വധത്തിൻ്റെ കൂടി വിശദാംശങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുകയാണ്. തങ്ങളെ ആക്രമിച്ചവരെ ഒരു കാരണവശാലും വെറുതെ വിടില്ല എന്ന് കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ തങ്ങൾ നേരത്തെയും വധിച്ചവരുടെ പട്ടിക ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇയാളുടെ മൃതദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് സംബന്ധിച്ചൊന്നും ഇനിയും ഇസ്രായേൽ സൈന്യം ഒരു വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല. എന്താണെങ്കിലും ഹമാസും ഹിസ്ബുള്ളയും ഏതാണ്ട് ഇപ്പോൾ പൂർണ്ണമായി തീർന്ന മട്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ 7 ആം തീയതി ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി 1000 കണക്കിനാളുള്ള കൊല്ലുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുകയും ചെയ്തതിൻ്റെ 1-ാം വാർഷികമാണ്. അതിനു മുമ്പ് തന്നെ അതിന് നേതൃത്വം കൊടുത്തവരെയും പ്ലാൻ ചെയ്തവരെയെല്ലാം വകവരുത്താനുള്ള നീക്കത്തിൽ ഇസ്രായേൽ 90% വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇന്ന് പുറത്തുവരുന്ന ഈ ഒരു റിപ്പോർട്ടും സൂചിപ്പിക്കുന്നത്.